ഇവിടെ നിപ പരിശോധനയിലൊക്കെ ഈ സർക്കാർ ഇപ്പോഴും പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ആശ്രയിക്കുന്നതില് ഒന്ന് ഇത് ICHR എന്നും അത് പറയുന്നില്ല, ഗുണാ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആശ്രയിക്കണമെന്നും പറയുന്നില്ല. മുഖ്യമന്ത്രി തന്നെ അത് പരിശോധിക്കാമെന്ന് നിയമസഭയിൽ പറഞ്ഞതാണ്. ഇപ്പൊ അതല്ല പ്രശ്നം, പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ചികിത്സാ പ്രോട്ടോകോൾ നിശ്ചയിക്കുന്നതിനും ഒക്കെ കുറച്ച് കൺഫ്യൂഷൻ അവിടെ ഉണ്ട്. ഞങ്ങൾ അതിലൊന്നും രാഷ്ട്രീയം കലർത്തുന്നില്ല. കുറെ കൂടി ഗവൺമെന്റ് ശ്രദ്ധിച്ച് മറ്റ് സ്ഥലത്തേക്ക് ഇത് വ്യാപിക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വേണം. അവിടെ നിന്ന് വ്യാപകമായ പരാതികൾ വരുന്നുണ്ട്. ആ പരാതികൾ പരിശോധിച്ച് വേണ്ട തരത്തിലുള്ള പുതിയ പ്രോട്ടോകോൾ വേണമെങ്കിൽ കാലത്തിനനുസരിച്ചുള്ള പുതിയ പ്രോട്ടോകോൾ ഉണ്ടാക്കി അത് ചെയ്യണം. ആരോഗ്യ പ്രവർത്തകരുടെ ഇടയിൽ ഇത് ചെയ്യുന്നത് ഈ രീതിയിലല്ല, കുറെ കൂടി നല്ല രീതിയിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അവരാവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് വേറെ പ്രത്യേകിച്ച് ഈഗോ ഒന്നും വേണ്ട. ഞങ്ങൾ അതിന്റെ അകത്ത് ഒരു തരത്തിലും രാഷ്ട്രീയം കലർത്തില്ല. ഗവൺമെന്റ് ചെയ്യുന്ന എല്ലാ നടപടികളെയും ഞങ്ങൾ പിന്തുണയ്ക്കും. പക്ഷെ ഗവൺമെന്റ് കുറെ കൂടി സമഗ്രമായി കുറെ കൂടെ ഗൌരവത്തോടുകൂടി നന്നായി ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, CNDG റിപ്പോർട്ടിൽ ഇപ്പൊ പുറത്തു വന്ന് 21-22 ഞങ്ങൾ ഇതിനു മുൻപ് രണ്ടു പ്രാവശ്യം പ്രോട്ടോകോൾ രണ്ടു പ്രാവശ്യം വൈറ്റ് പേപ്പർ ഇറക്കിയിരുന്നു, 2020 ഡിസംബറിലും 2023 പ്രതിപക്ഷം. അതിൽ കേരളത്തിലെ സാമ്പത്തിക രംഗത്തെ പ്രശ്നങ്ങൾ, ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങളാണിപ്പോ CAG റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുന്നത്. ഒന്ന്, റവന്യൂ കളക്ഷനിൽ, അതായത് നികുതി പിരിവിൽ ഗവൺമെന്റ് ഗണ്യമായി പരാജയപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്, കുടിശ്ശിക പിരിച്ചെടുക്കേണ്ട കാര്യത്തിൽ പരിതാപകരമാണ് സ്ഥിതി. അപ്പോ കേരളത്തിൽ വലിയ ഒരു ധനപ്രതിസന്ധി ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഗവൺമെന്റ് തന്നെയാണ്. ഇപ്പൊ ഉദാഹരണത്തിന്, 100 രൂപയ്ക്ക് ഒരു സാധനം വിറ്റാൽ 18 രൂപ നികുതി കിട്ടുമായിരുന്നു. അതിപ്പോ ഇരട്ടിയായിട്ട് വിലവർധനമുണ്ടായി, 100% വരെ വിലവർധനമുണ്ടായി ഒരു 5-8 കൊല്ലം കൊണ്ട്, 6-7 കൊല്ലം കൊണ്ട്. അപ്പൊ 100 രൂപയുടെ സാധനത്തിന് 200 രൂപ വിലയായി. അപ്പൊ നികുതി 36 രൂപ വരുമാനം വരും. അപ്പൊ വിലക്കയറ്റം ഉണ്ടായതിന്റെ ആനുപാതികമായിട്ടുള്ള നികുതി വർധനവില്ല. ഇപ്പൊ സ്വർണം 500 രൂപ ഗ്രാമിനുണ്ടായിരുന്ന സമയത്താണ് കിട്ടിയ നികുതി തന്നെയാണ് 10 ഇരട്ടിയായി 5000 രൂപ ഗ്രാമിനായപ്പോഴും കിട്ടുന്ന സ്വർണത്തിൽ നിന്നുള്ള വരുമാനം നികുതി കിട്ടുന്നത്. അപ്പോ 500 രൂപയുടെ നികുതി, 500 രൂപയ്ക്ക് ഗ്രാമിന് വിലയുള്ളപ്പോ കിട്ടുന്ന നികുതി അല്ല 5000 രൂപ വിലയുള്ളപ്പോ കിട്ടുന്നത്. അപ്പോ നികുതി വരുമാനം, നികുതി കളക്ഷനിലാണ് ഗവൺമെന്റ് പരാജയപ്പെട്ടിരിക്കുന്നത്. അത് തന്നെയാണ് CNDG റിപ്പോർട്ടിൽ പറയുന്നത്. രണ്ടാമത്, കുടിശ്ശിക പിരിച്ച വാറ്റ് കാലത്തെ കുടിശ്ശിക പിരിച്ചെടുക്കാൻ കഴിയുന്നില്ല. ഇതെല്ലാം ഗവൺമെന്റിന്റെ, അതുപോലെ തന്നെ ബജറ്റിന് പുറത്തു പണം, ഇപ്പൊ പെൻഷൻ കൊടുക്കാൻ വേണ്ടി കിഫ്ബി പദ്ധതിക്കൊക്കെ വേണ്ടി കോടിക്കണക്കിന് രൂപ പുറത്തു നിന്നെടുത്തു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു എടുത്താൽ കുഴപ്പമില്ല, പക്ഷെ എടുക്കുമ്പോ അത് അവസാനം ബജറ്റിന്റെ പരിധിയിൽ വരും, കടമെടുപ്പ് പരിധിയിൽ വരും. ഇപ്പോഴേ അതെല്ലാം കൂടി ഞങ്ങൾ പറഞ്ഞതുപോലെ കടമെടുപ്പ് പരിധിയിൽ വന്നിരിക്കും. അപ്പൊ കടം എടുക്കാൻ കഴിയുന്ന തുക കുറഞ്ഞു, കാരണം മറ്റേത് കിഫ്ബിയുടെയും മറ്റേ പെൻഷൻ ഫണ്ടിന്റെയും കൂടി തുക കൂട്ടി. അപ്പൊ ഗവൺമെന്റ് തന്നെത്താൻ വരുത്തി വെച്ച ധനപ്രതിസന്ധിയാണ് 80%, ഇപ്പോഴുള്ള ധനപ്രതിസന്ധിയുടെ 80%. കേന്ദ്ര ഗവൺമെന്റ് ഡിവിസീവ് പൂളിൽ നിന്ന് ടാക്സ് കുറച്ചതും ഗൌരവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ സംസ്ഥാന സർക്കാർ ഈ കേന്ദ്രം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്വന്തം തെറ്റുകൾ, സ്വന്തം അപര്യാപ്തതകൾ മറച്ചുവെക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് രൂക്ഷമായ ഈ ധനപ്രതിസന്ധിയിലേക്ക് കേരളത്തെ തള്ളിവിടാനുള്ള കാരണം എന്ന ഞങ്ങളുടെ അഭിപ്രായം ശരിവെക്കുന്ന റിപ്പോർട്ടാണ് CAG. മുഖം മിനുക്കാൻ സർക്കാർ ഒരുങ്ങയാണ്. മന്ത്രിസഭ പുനഃസംഘടന നവംബറിൽ ഉണ്ടാകും. ഗണേഷ് കുമാർ മന്ത്രിയാണ്. അല്ല, അതല്ല അവരുടെ ആഭ്യന്തരമായ കാര്യങ്ങളാണ്. മുഖം മിനുക്കി വരുമ്പോൾ മുഖം കൂടുതൽ വികൃതമാകുമോ എന്ന് നമുക്ക് അപ്പൊ കാണാം. ഇപ്പൊ പറയണ്ട, മുൻകൂട്ടി പറയണ്ട. അല്ല, അത് ഈ ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. KPCCയുടെ തീരുമാനം അതാണ്. UDF കൺഫ്യൂഷനുമില്ല. കോൺഗ്രസിലും UDFലും രണ്ടഭിപ്രായമില്ല. ഇനി അന്വേഷണം വന്നില്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് കോൺഗ്രസും UDFഉം തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, കൊട്ടാരക്കരയിൽ ഉമ്മൻചാണ്ടി തന്നെ മൊഴി കൊടുത്തൊരു കേസുണ്ട്, നല്ല സ്ട്രോങ് കേസാണ്. അപ്പൊ പുതിയ CBIയുടെ ഫൈൻഡിങ് അതിന് വലിയ തെളിവാണ്.
ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അന്വേഷിച്ചിട്ടുള്ള റിപ്പോർട്ട് കൂടി ആ കേസിനെ ശക്തിപ്പെടുത്താൻ കൊടുക്കണമോ അതോ ഹൈക്കോടതിയിൽ പോയി വേറെ ചെയ്യണമെന്ന് ഞങ്ങൾ നിയമവിദഗ്ധരുമായി രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. അല്ലാതെ അത് സംബന്ധിച്ച് ഒരു കൺഫ്യൂഷനും ഇല്ല. കോൺഗ്രസിൽ എല്ലാവർക്കും ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയവർക്ക് ഉമ്മൻചാണ്ടിയെയും സഹപ്രവർത്തകരെയും അപമാനിക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചവർക്ക് അറിഞ്ഞല്ലോ, കത്ത് വെറുതെ ഉണ്ടാക്കിയതാണ്, വ്യാജ കത്താണ്, പൈസ മേടിച്ച് പണം മേടിച്ച് ഓരോരുത്തരുടെയും പേര് സൗകര്യത്തിലേക്ക് എഴുതി ചേർക്കുകയായിരുന്നു. അത് ഇടനിലക്കാരുണ്ടായിരുന്നു. ആ ഇടനിലക്കാരൊക്കെ ഇപ്പോൾ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. ആ ഇടനിലക്കാരുമായിട്ടാണ് സർക്കാരിന് സൌഹൃദം. ആ ഇടനിലക്കാർ വഴി ഈ പരാതിക്കാരുടെ കയ്യിൽ നിന്നും മനഃപൂർവ്വം വ്യാജ നിർമ്മിതി ഉണ്ടാക്കി ഇവരെ എല്ലാം പെടുത്തിയതാണ് എന്ന് വ്യക്തമായല്ലോ. അപ്പൊ അതിന്റെ പുറകിൽ നടന്ന ക്രിമിനൽ കോൺസ്പിറസിയാണ്. ഇന്നലെ രമേശ് ചെന്നിത്തല പറഞ്ഞത് കറക്റ്റാണ്. അതായത് ലൈംഗിക ആരോപണത്തെ കുറിച്ചല്ല അന്വേഷിക്കേണ്ടത്, ലൈംഗിക ആരോപണത്തിന്റെ ഫൈൻഡിങ് വന്നു. പക്ഷേ ഈ ലൈംഗിക ആരോപണത്തിൽ ആരോപണ വിധേയരായ ആളുകളെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി നടത്തിയ കോൺസ്പിറസിയാണ്. അതിനാണല്ലോ നമ്മൾ നിയമസഭയിൽ പറഞ്ഞതും യു ഡി എഫ് പറഞ്ഞതും കോൺഗ്രസ് പറഞ്ഞതും എല്ലാം ഒന്നാ. ഓരോ അഭിപ്രായ വ്യത്യാസവും കോൺഗ്രസിന്റെ ആ ചെയ്യട്ടെ. അവർ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ നിയമ നടപടികൾ സ്വീകരിക്കും. എന്തായാലും മുഖ്യമന്ത്രി വേണ്ട, അന്വേഷിക്കണ്ട. തീർച്ചയായിട്ടും ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് കലാകാരന്മാരായി നിൽക്കുന്ന ആളുകളെ സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കാൻ പാടില്ല. അത് എനിക്ക് തോന്നുന്നത് വർഷങ്ങളായി ആളുകളുടെ മനസ്സിലിങ്ങനെ കിടക്കുന്ന ഒരു പുരുഷ മേധാവിത്വത്തിന്റെ ബാക്കിപത്രമാണ് ഈ ഇങ്ങനെ വരുന്നത്, ഇങ്ങനെ പറയുന്നത്. അനാവശ്യമായി ഒരു കാര്യമില്ലാതെ ആണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം നല്ല നടനാണ്, എനിക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ അപ്പൻ എന്ന് പറയുന്ന സിനിമ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ അത് കണ്ടിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് അഭിനന്ദിച്ച ആളാണ്. പക്ഷെ അദ്ദേഹം ഇത് പറയാൻ പാടില്ല, ഇത് തെറ്റാണ്. അത് ആര് പറഞ്ഞാലും തെറ്റാണ്. അതിന്റെ കൂടെ ഞങ്ങൾക്ക് കുറച്ച് നിലപാടാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത്? വായ്പ ആപ്പ് വഴി വായ്പ കൊടുത്ത് അതിൽ നിന്ന് പണം തിരിച്ചടയ്ക്കാതാവുമ്പോൾ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടക്കുന്ന ശ്രമങ്ങൾ, ഇതെല്ലാം പോലീസ് വളരെ ഗൌരവത്തോടുകൂടി അന്വേഷിക്കണം. ഒന്നിപ്പോ നടക്കുന്ന സാധാരണ ക്രൈമല്ല, ഇപ്പൊ നടക്കുന്നത് കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്രൈമാണ്, സൈബർ ലോകത്ത് നടക്കുന്ന ക്രൈമാണ്. ഈ പോലീസ് ഇതൊന്നും അന്വേഷിക്കാൻ പറ്റില്ല. ഈ കേരളം മുഴുവൻ ആരാധിക്കുന്ന ആദരിക്കുന്ന അയ്യങ്കാളിയുടെ ചിത്രം, മുഖം ഒരു നായയുടെ ചിത്രത്തോട് ചേർത്ത് വെച്ച് ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ചു. ആളെ പിടിക്കാൻ കേരളത്തിലെ പോലീസ് ഇതുവരെ പറ്റി. എന്തൊരു അപമാനകരമായ കാര്യമാണ്. അയ്യങ്കാളിയെ പോലെ മർദ്ദിത വിഭാഗത്തിന് വേണ്ടി പോരാടിയ കേരളത്തിലെ ഏറ്റവും വലിയ പോരാളി, കേരളം കണ്ട ഏറ്റവും വലിയ ഒരു പോരാളിയെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ അപമാനിക്കുകയാണ്. എന്നിട്ട് ആളെ ഇതുവരെ പിടിച്ചിട്ടില്ല. അപ്പൊ പോലീസൊക്കെ നവീകരിക്കണം. ഇതുപോലത്തെ ഈ ആപ്പിലൂടെയൊക്കെ ആളുകളെ കബളിപ്പിക്കുന്ന, വഞ്ചിക്കുന്ന ഈ സംവിധാനത്തിലേക്ക് പോലീസിനെ ആധുനികവൽക്കരിക്കാൻ കൂടി തയ്യാറാണ്.